അപ്രവാസിയായ യുവാവ് കോവിഡ് കാലത്തെ ഒഴിവു ദിനത്തിൽ നടത്തിയ മരച്ചീനി കൃഷിയുടെ വിളവെടുത്തപ്പോൾ ലഭിച്ചത് അത്ഭുതകരമായ വിളവ്. കണ്ടലൂർ പുതിയ വിള ഉത്രട്ടാതിയിൽ അജിത്തിനാണ് ഒരു മൂട് മരച്ചീനി തണ്ടിൽ നിന്നും 30 കിലോയിലധികം കപ്പ ലഭിച്ചത്. പ്രവാസിയായ യുവാവ് കോവിഡ് കാലത്തെ ഒഴിവു ദിനത്തിലെ മരച്ചീനി കൃഷിയുടെ വിളവെടുത്തപ്പോൾ ലഭിച്ചത് അത്ഭുതകരമായ വിളവെടുപ്പ്. കണ്ടലൂർ പുതിയ വിള ഉത്രട്ടാതിയിൽ അജിത്തിനാണ് ഒരു മൂട് മരച്ചീനി തണ്ടിൽ നിന്നും 30 കിലോയിലധികം വരുന്ന കപ്പ ലഭിച്ചത്. ചെങ്ങന്നൂരിലുള്ള സുഹൃത്തിന്റെ ഭവനത്തിൽ നിന്നുമാണ് ആനക്കൊമ്പൻ വിഭാഗത്തിൽ അറിയപ്പെടുന്ന ഏറെ വ്യത്യസ്തമായ മരച്ചീനി തണ്ട് ലഭിച്ചത്. കൃഷിയോട് ഏറെ താല്പര്യമുള്ള അജിത് ഇവ മുറിച്ച് വീട്ടുവളപ്പിൽ നട്ടു പരിപാലിച്ചു വരികയായിരുന്നു. ഞാൻ 25 വർഷമായിട്ട് പ്രവാസിയാണ്. കോവിഡ് സംബന്ധമായ നാട്ടിലെത്തിയതാണ്, പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. കൃഷിയിലെ ചെറുപ്പകാലം തൊട്ട് നല്ല താല്പര്യമുള്ളതാണ്. അച്ഛനും നല്ലപോലെ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. നമുക്കിപ്പം ഉള്ള സ്ഥലത്ത് ഞാൻ ചെറുതായിട്ട് കൃഷി ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോഴാണ് ചെങ്ങന്നൂരിൽ നിന്ന് ഒരു സുഹൃത്ത് എനിക്കൊരു കമ്പ് കൊണ്ടു തന്നു. കഴിഞ്ഞ വർഷം ഞാനത് കൃഷി ചെയ്തു. ആ ഒരു ഒറ്റ മൂടിൽ നിന്ന് ഒരു 16 കിലോ ചീനി എനിക്ക് കിട്ടിയിരുന്നു. പ്രാവശ്യം എനിക്ക് ആദ്യത്തെ കമ്പെടുത്തപ്പോൾ 11 കിലോയും ഇപ്പം രണ്ടാമത്തെ കമ്പെടുത്ത് കഴിഞ്ഞപ്പോൾ 24.5 കിലോ ചീനി കിട്ടി. ഈ കമ്പുകളെല്ലാം പല പഞ്ചായത്തിലും, കുമാരപുരം പഞ്ചായത്തിലെ കുറേ ആൾക്കാർക്ക് കൊടുത്തു, പത്തീർ പഞ്ചായത്തിൽ, കണ്ടല്ലൂർ പഞ്ചായത്തിൽ കുറച്ച് ആൾക്കാർക്ക് കൊടുത്തു. പിന്നെ ഇന്നിപ്പോൾ 25 കിലോ ചീനി ഞാനൊരു 11 വീട്ടുകാർക്കായിട്ട് വീതം വെച്ചു. ചാണകം, ചാരം, പച്ചിലവെള്ളം, ധാരാളം വെള്ളം എന്നിവയാണ് ഇതിന് പരിപാലനത്തിനായി നൽകിയത്. ചെങ്ങന്നൂർ പറയുന്നത് ആനക്കൊമ്പൻ എന്നാണ്. നല്ല രീതിയിൽ വളം ചെയ്യണം. ഇത് നട്ട് കഴിഞ്ഞൊരു 4 ആഴ്ച കഴിയുമ്പം ചെവിടിളക്കിക്കൊണ്ട് ചാണകവും ചാരവും ഇട്ട് മൂടണം. നല്ല ശരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ എൻ്റെ ഈ കപ്പ പറിക്കുന്നതിന് 1 ആഴ്ച മുമ്പ് വരെ ഡെയിലി ഒരു പ്രാവശ്യം വെള്ളം ഒഴിക്കുമായിരുന്നു. 2 മാസം കഴിയുമ്പോൾ വീണ്ടും ചെവിടിളക്കിയിട്ട് വീണ്ടും ചാണകവും ചാരവും ഇട്ട് കൊടുക്കണം. ഏകദേശം ഒരു 4-5 തവണ ഞാനിത് പറിച്ചത് 11 മാസം പ്രായമായിട്ടാണ് പറിച്ചത്. വിളവെടുത്ത മരച്ചീനിയും തണ്ടും നാട്ടുകാർക്ക് വിതരണം നടത്തുകയും ചെയ്തു. വ്യത്യസ്തമാർന്ന വലിപ്പവും നീളവുമുള്ള മരച്ചീനിക്ക് കടുത്ത മഞ്ഞ നിറമാണ് ഉള്ളത്. നല്ല സ്വാദിഷ്ടകരമാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കണ്ടല്ലൂർ കൃഷി ഓഫീസർ പി എ സാജിദ, വാർഡ് മെമ്പർ കെ ആർ രാജേഷ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീകുമാർ എന്നിവർ കൃഷിയിടം സന്ദർശിച്ചു. സീഡ് നെറ്റ് ന്യൂസ്, പുല്ലൂർ നഗരം.